അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് തൃശ്ശൂർ ജില്ലയിൽ കൊടകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ വർക്കിന് വന്നിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് ഒരു ബ്യൂട്ടി പാർലർ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ച മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൈവുഡ്, ലാമിനേറ്റ് മൈക്ക, പിന്നെ വാൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ മിറർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജിപ്സം സീലിംഗ്, ഗ്ലാസ് വർക്ക്, പിന്നെ ഫ്ലോറിംഗ്, മാറ്റ് വിരിക്കൽ, അങ്ങനെ ഒരുപാട് വർക്ക് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ഡോറ്. അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ജിപ്സം സീലിംഗാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം നമ്മളിവിടെ സൈറ്റിൽ വന്ന് ഒക്കെ നോക്കി പിന്നെ ജിപ്സം സീലിംഗ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ ഇലക്ട്രിക്കൽ ചെയ്തു. നമുക്ക് എവിടേക്കാണോ അതിൻ്റെ പ്ലഗ് പോയിൻറ്റുകൾ വേണ്ടത്, ലൈറ്റുകൾ വേണ്ടത്, ഫാന്, എ സി, പിന്നെ ഇൻവെർട്ടർ, അപ്പോൾ അതിലേക്ക് വേണ്ട ഇലക്ട്രിക്കലും നമ്മൾ ചെയ്തു. ഇതിൻ്റെ ചാനലൊക്കെ അടിച്ചിട്ട് എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഇലക്ട്രിക്കൽ ചെയ്തത്. പിന്നെ അതിനുശേഷമാണ് നമ്മളിതിൻ്റെ പുട്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ പുട്ടി വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്താക്കി ഇത് ഇതിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിനു നമ്മളിതിൻ്റെ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് പിന്നെയാണ് നമ്മളിതിൻ്റെ ഈ ഗ്രാസിര വർക്ക് ചെയ്തത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിര വർക്ക്, അതുപോലെ ഗ്ലാസ് വർക്ക്. അപ്പോൾ നമ്മളിവിടെ പാർട്ടീഷനിൽ നമ്മളിവിടെ ചെയ്തിരുന്നത് 4 ലെയറ് മൈക്കും 1 ലെയറ് ആർട്ടിഫിഷ്യൽ ഗ്രാസിയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. 40 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഹീറ്റക്സിൽ ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഗ്രാസ് ഉപയോഗിച്ചിരുന്നത് നമ്മൾ 40 സെൻറ്റിമീറ്ററിനാണ്. പിന്നെ അതിനുശേഷം നമുക്കിവിടെ ഇതിൻ്റെ സ്ലൈഡിംഗ് ഡോറിൻ്റെ ഉപയോഗം വന്നു. സ്ലൈഡിംഗ് ഡോറ് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മളിതിൻ്റെ മിറർ ചെയ്തിട്ടുണ്ട്. മിററിൽ ഫോർമിൻ്റെ മിറർ എടുത്ത് 4 സൈഡിലെ ഔട്ടർ ലൈനും നമ്മളിതിൽ എച്ചിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു പവർ കിട്ടാൻ വേണ്ടിയിട്ട്, ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ LED സ്ട്രിപ്പ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്ലോറിങ്ങും ഒക്കെ നമ്മൾ തന്നെയാണ് വിരിച്ചിരുന്നത്. അപ്പോൾ ഇതുപോലെ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇത് നമ്മൾ ചെയ്തിട്ട് ലേഡീസ് ബ്യൂട്ടി പാർലറാണ്. അപ്പോൾ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 94 46 66 00 32. പിന്നെ ഇവിടെ നമ്മൾ 40 സെൻറ്റിമീറ്റർ ലാമിനേറ്റ് മാക്കി ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഗ്രൂട്ടിട്ടാണ് നമ്മളിത് ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ അത് നമ്മൾ അപ്പേക്സ് ചെയ്തിട്ടുണ്ട്. അപ്പേക്സ് എല്ലാം നമ്മൾ ചെയ്തത് ബ്ലാക്ക് സിലിക്കോൺ അടിച്ചെടുത്തിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് മെയിനായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഫുള്ള് ക്രാസിയാണ് ഉപയോഗിച്ചത് ചുമരിൽ കംപ്ലീറ്റ്. പിന്നെ ഈ ചുമരൊക്കെ വളരെ ബെൻഡായിട്ടും ഒരു സ്റ്റഡിയിലായിരുന്നു. കുറച്ച് ഒരുപാട് പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും വളരെ മോശമായിരുന്നു സ്ഥലം. പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എപ്പോഴും ക്രാസ് തന്നെയാണ് നിൽക്കുന്നത്. ഗ്ലാസ് വർക്ക് ചെയ്തിരുന്നത് 12 mm ആണ് നമ്മൾ ചെയ്തിരുന്നത്. അത് ഡോറ് നമ്മൾ ടഫനും കൊടുത്തു. രണ്ട് ഫിക്സഡ് നമ്മൾ നോർമൽ ഗ്ലാസും കൊടുത്തു. രണ്ടും 12 mm ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് നമുക്ക് കാണാം. ഇതുപോലെ നമുക്കൊരു ലേഡീസ് ആൻഡ് ജെൻസിൻ്റെ ഒരു ഷോപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പട്ടാമ്പിയിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുപോലെ ബ്യൂട്ടി പാർലർ ഷോപ്പിൻ്റെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 94 46 66 00 32. അപ്പോൾ നമ്മളെ അടുത്ത വീഡിയോ പട്ടാമ്പിയിലെ വർക്കാണ്. അത് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും തീർച്ചയായും കാണുക, സപ്പോർട്ട് ചെയ്യുക.